ങ്ങൾ കുത്തിനിറച്ചും വല്ലായ്മകളും ഇല്ലായ്മകളും പറഞ്ഞു പരത്തിയും വാർത്തകൾ ആഘോഷമാക്കുന്നവർ ധർമ്മവും മനസാക്ഷിയും കൈവിടാതെ മാധ്യമ സത്യം പുലർത്തണമെന്നാണ് കണ്ണൻ സാഗർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ. ചലനമറ്റ ഭാര്യയുടെ സമീപം ഒരു കസേരയിൽ കരഞ്ഞു വീർത്തുകെട്ടി നനവ് പൊടിയുന്ന ഒന്ന് വിങ്ങിപ്പൊട്ടാൻ ഉറക്കി കരയാൻ വെമ്പി നിൽക്കുന്ന കണ്ണുകളാൽ നിസ്സഹായ അവസ്ഥയിൽ മറ്റൊന്നും ശ്രദ്ധയിൽപ്പെടാതെ പിടുത്താൻ ശ്രമിക്കാതെ തൻ്റെ പ്രിയതമയുടെ വിയോഗം വിശ്വസിക്കാനാകാതെ എന്തൊക്കെയല്ലോ ആലോചനയിലൂടെ ചിന്തകളിലൂടെ ഓർമ്മകളിലൂടെ വലയത്തിൽ കുടുങ്ങിയ മനസ്സുമായി ആ സഹപ്രവർത്തകനിരിക്കുന്നു. തങ്ങളുടെ സ്നേഹനിധിയോ പ്രിയപ്പെട്ടതോ ആയ സഹോദരിയെ സുഹൃത്തിനെ അയൽവക്കക്കാരിയെ ഒരു നോക്കു കാണുവാൻ നിശബ്ദതയുടെ അകമ്പടിയാൽ അടക്കിപ്പിടിച്ച വിതുമ്പലോടെ നിരനിരയായി വന്നു പോകുന്ന സ്നേഹിതർ ചിലരുടെ കണ്ണുകൾ നിറയുന്നു. ചിലർ സാരി തലപ്പുകൊണ്ട് മറ്റു ചിലർ കയ്യിൽ കരുതിയ തുണ്ടം തുണികൊണ്ടും കണ്ണുകൾ തുടച്ചും ആ കൂട്ടുകാരിക്കൊപ്പമോ സഹോദരിക്കൊപ്പമോ ആ അയൽക്കാരിക്കൊപ്പമോ പങ്കുവച്ച നിമിഷങ്ങളെ ഓർത്തൊന്ന് വിങ്ങിപ്പൊട്ടുന്നു. ചുറ്റുമിരിക്കുന്ന പ്രിയപ്പെട്ട ബന്ധുജനങ്ങളുടെ ഇടയിൽ തൻ്റേതായ രണ്ട് ആൺമക്കൾ കസേരയിൽ ഇരുന്ന് അടുത്ത നിമിഷം ആ വീട്ടിൽ നിന്നും തങ്ങളെ പോറ്റി വളർത്തിയ അമ്മ യാത്രയാകുന്നതും ആ ഇറക്കം ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാകുമെന്നും ഇടയ്ക്ക് ഓർത്തോർത്ത് കരയുന്ന മക്കൾ പുറത്ത് ആ സഹോദരിയെ യാത്രയാക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. തളർന്നിരിക്കുന്ന സഹപ്രവർത്തകൻ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. പെട്ടെന്ന് വണ്ടി തയ്യാറായി അദ്ദേഹം ആശുപത്രിയിലേക്ക്. ദുഃഖത്തിൻ്റെ ഭാരത്താൽ മനസ്സിനും തലക്കും ശരീരത്തിനും താങ്ങാവുന്നതിലും വേദന നിറയുന്നു. നിയന്ത്രണം ലക്ഷ്യമില്ലാതെയാകുന്ന തോന്നലുകൾ, നോവിൻ്റെ കൂടെ സൂചി കൊണ്ടുള്ള കുത്തുകൾ, വേദനകൾ അല്ലേ എന്നുള്ള മുഖഭാവത്താൽ ട്രിപ്പിട്ടു. മരുന്നുവെള്ളം ഒരാശ്വാസം കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ എന്ന് കൊണ്ടുവന്ന സഹപ്രവർത്തകർ. നല്ല ചൂടിൽ തകരം കൊണ്ടുള്ള താൽക്കാലിക പന്തലിൽ ഒരു നോക്ക് കാണുവാനും സംസ്കാര ചടങ്ങിൽ പങ്കുകൊള്ളാനുമായി നാട്ടുകാരും ബന്ധുജനങ്ങളും കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള ഉന്നതരും കൂട്ടുകാരും സഹപ്രവർത്തകരും നിറഞ്ഞു നിൽക്കുന്നു. കർമ്മങ്ങൾ തുടങ്ങി പരേതാത്മാവിന് ശാന്തിക്കായി പ്രാർത്ഥനകളാൽ അന്തരീക്ഷം ശബ്ദമുഖരിതം. ഇനിയും കാണാത്തവർക്ക് കാണാം എന്നാരോ വിളിച്ചു പറഞ്ഞു. നിശബ്ദം നിന്നവരുടെ ചങ്കു തകരുന്ന ഒരു കാഴ്ച. പഠിച്ചും കളിച്ചും നടക്കുന്ന പ്രായത്തിലുള്ള രണ്ട് ആൺമക്കൾ തങ്ങളുടെ ചലനമറ്റ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ആ നിമിഷം കണ്ടു നിന്നവരുടെ കണ്ണുകൾ ഈറനണിയിച്ചു. കൂടെ സഹപ്രവർത്തകൻ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരച്ചിലും. ഭാര്യയുമായി അമ്മയുമായുള്ള ആ ബന്ധത്തിൻ്റെ ആഴവും സ്നേഹവും ആത്മാർത്ഥതയും ജീവനായി കണ്ടതും വിട്ടുപിരിയാൻ വയ്യാത്തത്ര മനസ്സും ഇനിയില്ല എന്ന തോന്നലുകളും എന്തിന് നീ ഇത് ചെയ്തു എന്ന പദം പറച്ചിലും ആ ഹൃദയം തകരുന്ന രംഗവും കാഴ്ചക്കാർക്ക് നല്ല നോവുള്ള മനസ്സ് തകരുന്ന അനുഭവമായിരുന്നുവെന്ന് കണ്ണൻ സാഗർ പറയുന്നു. അവസാന യാത്രയുടെ പര്യവസാനം സംസ്കാര ചടങ്ങുകളിലേക്ക്. ഇത് കഴിയലും വീണ്ടും സഹപ്രവർത്തകൻ ബാക്കിയിരിക്കുന്ന മരുന്നും വെള്ളം വീണ്ടും ശരീരത്തിൽ നിറക്കാൻ. ഉറക്കമില്ലാത്ത രാവുകളും ഭക്ഷണം കഴിപ്പ് തീരെയില്ലാത്ത ദിനങ്ങളും ശരീരത്തിന് ഊർജമില്ലായ്മയും അദ്ദേഹത്തെ അവശനാക്കിയിരിക്കുന്നു. സ്വാന്തനപ്പെടുത്തി വിധിയെ പഴിച്ചും ഇടയ്ക്ക് ഇനിയും വരാം നമുക്കൊന്നിച്ച് പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശകൾ വീണ്ടും പ്രേക്ഷകർക്ക് വിളമ്പി ദുഃഖങ്ങൾ മറക്കാമെന്ന് ഒന്ന് തലയിൽ തലോടി ഞാനും തിരിച്ചു എൻ്റെ വീട്ടിലേക്ക്. മനസ്സു മറവിച്ചു നല്ല വേദനയാൽ തകർന്നിരിക്കുന്നു എൻ്റെയും സഹപ്രവർത്തകനും കൂടിയായ ഉല്ലാസ് പന്തളം. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. കെട്ടിച്ചമച്ചതും കെട്ടാതെ ചമച്ചതും ഊഹാപോഹങ്ങൾ കുത്തിനിറച്ചും വല്ലായ്മകളും ഇല്ലായ്മകളും പറഞ്ഞു പരത്തിയും വാർത്തകൾ ആഘോഷമാക്കുന്നവർ ധർമ്മവും മനസാക്ഷിയും കൈവിടാതെ മാധ്യമ സത്യം പുലർത്തുക. അല്പം കാറ്റും വെളിച്ചവും അദ്ദേഹത്തിന് നൽകാം. ഒരു കലാകാരൻ എന്ന പരിഗണന നൽകി തകരുന്ന മനസ്സുകൾക്ക് ഒരു സാന്ത്വനമാകുമെന്ന് പറഞ്ഞാണ് കണ്ണൻ സാഗർ നിർത്തുന്നത്.